Hi everyone, welcome back to our channel Mummy and Me. Inna nammal ivide oru sweet aanu undakkan ponnathu beetroot burfi aanu nammal undakkan ponnathu appo adu engane undakkunnu namukku onnu kandu nokkiyalo rendu beetroot eduthittunde idu chop cheyyam pan ivide nannayittu chood aayittunde idilekku oru tablespoon nee olikka chop ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർക്കാം. ബീട്രൂട്ട് ഒന്ന് വാടി വരുന്നത് വരെ നന്നായി ഇളക്കണം. ഇതിന്റെ പച്ച ചുവപ്പ് മാറണം. ബീട്രൂട്ടിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പീര് ചേർക്കാം. ഒരര ടേബിൾസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് ഒത്തിരി ഒരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർക്കാം. കൂടുതൽ ബീട്രൂട്ട് എടുക്കുന്നവർ തേങ്ങാപ്പാൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഇവിടെ പശു പാലാണ് ഉപയോഗിച്ചത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചേറെ നാൾ കേടാകാതെ ഇരിക്കും. ഈ പാല് വറ്റുന്ന വരെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് മൊത്തത്തിൽ വറ്റണം. വെള്ളമയം തീരെ പാടില്ല. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കാനായിട്ട്. മധുരം വേണ്ടവർ കുറച്ചുകൂടെ മധുരം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. രണ്ട് ഏലക്ക പൊടിച്ചത് ഇതിലേക്കിടാം. നമുക്ക് വേണ്ടിയ ടെക്സ്ചർ ഇതാണ്. ഈ പാത്രത്തിൽ നിന്ന് ഈ ബീട്രൂട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇച്ചിരി നെയ്യ് തൂക്കാം. നല്ല ഷേപ്പിൽ നമുക്കൊന്ന് ആക്കിയെടുക്കണം. ഇതൊരു 20-25 മിനിറ്റ്സ് ഒന്ന് സെറ്റ് ആകാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ബീട്രൂട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ.